സിനിമ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കി അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി സാന്ദ്രയ്ക്കെതിരെ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു അരുൺ ശങ്കർ ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് സാന്ദ്ര അച്ചടക്ക നടപടി നേരിട്ടത് എന്തെന്ന അവരുടെ രീതികളാണ് ലംഘിച്ചതായി പറയപ്പെടുന്നത് हेम कमिटी रिपोर्ट पुरत सांद्र तोमस प्रोड्यूसर्स असोसिएशन नाड़े शक्त विमर्शवे रंगत वह संघटने परस्य विमर्शन इनतर् प्रोड्यूसर्स असोसिएशन सांद्र तोमस विशदीकरण चोदी विशदीकरण नल्ग्य मरुपड़ी तृप्तिकरम कैतर् संघटना इवर कारण का नोटीस नल्गी नल्ग्य मरुपड़ी तृप्तिकरम कैतर् संघटना अच्छा लंघितु चूं का सांद्र तोमस सांद्र तोमस नल्कि अब प्रश्न प्रश्न परहट चर्चक प्रोड्यूसर्स असोसिएशन भारवाह कोशा पेमा तीत्वते अपमानु आरोप सांद्र तोमस परा परा अस्थान लिस्ट स्टीफन उल्पेल भारवाह पोलिस् रजिस्टर वह शेम कूड़िया सांद्र तोमस संघटन अदोपमें प्रोड्यूसर्स असोसिएशन सांद्र तोमस मुख्यमंत्री कतमेट अदाय सांद्र तोमस पोलिस् नल्कि परा गूडालोचना आ गूडालोचने अन्वेषिकवश्यको मुख्यमंत्री कती अरुण ई परावर्े अच्छा स्वीक अतृकापरमो इक्यम विमर्शन विधेयमावे തീർച്ചയായിട്ടും സിനിമാ മേഖലയിലെ സ്ത്രീകളോടുള്ള സമീപനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് സംഘടനയ്ക്കുള്ളിൽ തന്നെ നിരവധി പേർ നിലപാടുകൾ എടുത്തിട്ടുണ്ട് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ ഓരോ സംഘടനകൾ ഇപ്പോൾ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ കീഴിലുള്ള എല്ലാ സംഘടനകൾക്കകത്തും ചർച്ചകൾ നടത്തുകയും സ്ത്രീകളോടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സ്ത്രീയായ നിർമ്മാതാവിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടപടി प्रधान आरोपण सांद्र तोमस संघटने परस्य विमर्शन अपकीर्ति सांद्र तोमस भागत ई विषय तंग आदमें विशदीकरण सांद्र तोमस ई विषय चोदी पक्षे आ विशदीकरण औरकूट आरोप मरचान सांद्र तोमस श्रमित अपुत और तृप्तिकर विशदीकरण सांद्र तोमस नल्गी इन कारण का नोटीस नल्गी अमान रीती നിലപാടാണ് സാന്ദ്ര തോമസ് എടുത്തത് അതായത് സംഘടനയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ ഒരു നിലപാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അതായത് അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അച്ചടക്കത്തിന്റെ വാളെടുത്തുകൊണ്ട് സംഘടനയിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കിയിരിക്കുന്നത് അതായത് ഒരു സംഘടനയ്ക്കകത്ത് വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് പരസ്യമായ വിമർശനങ്ങളും ഉണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ബിജെപിക്ക് ഉള്ളിൽ നിൽക്കുന്ന സന്ദീപ് വാര്യർ സംഘടനയ്ക്കെതിരെ പുറത്തു നിന്നുകൊണ്ട് പരസ്യമായ വിമർശനങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നുള്ളതാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ വ്യക്തമാണ് പക്ഷേ ഇത് അവരെ പുറത്താക്കുക വിമർശനങ്ങൾക്ക് അച്ചടക്കത്തിന്റെ വാളെടുക്കുക എന്നുള്ളതാണ് സംഘടന സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തായാലും സാന്ദ്ര തോമസിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല സാന്ദ്ര തോമസിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഈ സംഘടനയിൽ സ്ത്രീകളായിട്ടുള്ള അംഗങ്ങളും ഉണ്ട് വനിതാ നിർമ്മാതാക്കളുണ്ട് അവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനമാണ് എന്തായാലും ഈ നിലപാട് അല്ലെങ്കിൽ ഈ നടപടി ഏകപക്ഷീയമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി സാന്ദ്ര തോമസാണ് ഒരു വിശദീകരണം നൽകേണ്ടത് സാന്ദ്ര തോമസിനെതിരെ ഈ അച്ചടക്ക നടപടി മാത്രമല്ല മുഖ്യമന്ത്രിക്ക് പരാതി കൂടി നൽകിയിട്ടുണ്ട് അതായത് സാന്ദ്ര തോമസ് നിർമ്മാത ഈ സംഘടനയുടെ ഭാരവാഹികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഏതായാലും ഈ കാര്യത്തിൽ ഒരു വിശദീകരണം സാന്ദ്ര തോമസിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്